ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വർത്താനം? സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാഹ്. നമുക്ക് റാഹത്ത് തന്നെയാണ് മക്കളെ. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് കണ്ട സീൻ എന്താണോ, രാത്രിയിൽ പന്നികൾ വരട്ടോ. രാത്രി എന്ന് പറയാൻ പറ്റില്ല, ഒരു എട്ടരക്കെ ആയിട്ടുള്ളൂ, അത്ര വലിയ നട്ടപ്പാതിരൊന്നുമല്ല. അപ്പൊ ആ ഒരു സീനാണ് നിങ്ങൾ കണ്ടത്. അപ്പൊ നമ്മള് പിറ്റേ ദിവസം നമ്മൾ നേരം വളർത്തിട്ട് ഇന്നത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്ന് ഈ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്, അതായത് ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ആണ്. അപ്പോൾ നമ്മളിന്ന് രാവിലെ ചായക്കടി ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നത് കൂടുതലായിട്ടൊന്നും കാണിച്ചു തന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ പോണത്, അപ്പോൾ നല്ല കറിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ച് ഒരു മുന്നായി പൊടിയൊക്കെ വേണ്ടി വരും, അല്ലെങ്കിൽ അത്രക്ക് തോലൊന്നും വേണ്ട, അല്ലെങ്കിൽ ഇരുന്നായി. ഇനിയിപ്പോൾ ഇന്ന് കുഴപ്പമൊന്നുമില്ല, നമ്മൾ കറി ഇതൊക്കെ ഉണ്ടാക്കാൻ പോണത് മുട്ട് റോസ്റ്റാണ്. അപ്പോൾ കുറച്ചും കൂടി തോനെടുക്കട്ടോ. എന്തായാലും ഒരു 4-5 ചപ്പാത്തിക്ക് ബാക്കി ഉണ്ടാവും. ഇനിയിപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്ത് തിന്നൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ ചപ്പാത്തി പൊടി എല്ലാവരും ചിലപ്പോൾ ചൂടുവെള്ളത്തിലിട്ടാണ് വാട്ടിയൊക്കെ ചെയ്യൽ. പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ ചെയ്യൽ. ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ തട്ടിലേക്ക് ഇട്ടെടുത്തുകൊണ്ട് പൊടിയൊക്കെ നല്ലോണം ഇട്ടാണ് ഒന്നും ഇങ്ങോട്ട് മിക്സ് ചെയ്യും. അത് ചെയ്തിട്ട് ഞാൻ ഇളം ചൂടുവെള്ളം, അതായത് നല്ല ചൂടും കൊടുക്കൂല, നല്ല തണുപ്പും കൊടുക്കും. ആ തണുപ്പ് ഒന്ന് വിട്ട് ജസ്റ്റ് ഒരു ചൂട് അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെയാകുമ്പോൾ ചപ്പാത്തി നല്ലോണം പൊള്ളച്ച് കിട്ടും ചെയ്യും, സോഫ്റ്റ് ആയിട്ട് കിട്ടും ചെയ്യും. പിന്നെ ഇതെന്ന് പറയുന്നത് പാക്കറ്റ് പൊടിയല്ല, ലൂസാണ്. അപ്പോൾ ഇത് ബംഗാളീസും ഒക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്ന പൊടിയാണെന്ന് പറഞ്ഞിട്ടാണ് മുപ്പര് കൊണ്ടല്ലോ കേട്ടോ. ബംഗാളി ആൾക്കാർ കൂടുതൽ ഈ ഒരു പൊടിയാണ് അത്ര യൂസ് ആക്കൽ. അപ്പോൾ നല്ല വൈറ്റ് റൊട്ടി ആയിട്ട് ചപ്പാത്തി ായിട്ട് കിട്ടും ചെയ്യും. പിന്നെ മൂപ്പർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഈ വാങ്ങണ പാക്കറ്റ് ആകുമ്പോൾ അതിലെന്തോ ഒരു കയ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരും. അത് ഉമി കൂടിയിട്ടാണോ എന്താന്നുള്ളത് അറിയില്ല, പക്ഷേ അത്ര വലിയ രസം കിട്ടൂല. അപ്പോൾ ഈ ഒരു പൊടി ആകുമ്പോൾ നല്ല ടേസ്റ്റിയാണ്, കാണാനും തന്നെ വെള്ള കളർ ഉണ്ടാവും. പിന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നത് വലിയ ചപ്പാത്തി കേട്ടോ. ബോൾസ് ഇനിയും കാണിച്ചു തരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇതിങ്ങോട്ട് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഏതായാലും കുഴച്ചെടുത്ത് കണ്ടൊക്കെ ഏകദേശം നമ്മൾ ഈ ഒരു പരുവത്തിൽ ആക്കിയെടുത്തിട്ടുണ്ട്. കണ്ടല്ലേ, ഇത്ര ഇത്ര ആവും കേട്ടോ. ഇനി ഇതിലറിയുവാണെങ്കിൽ കുറച്ചും കൂടി വലുതാക്കൊക്കെ ചെയ്യുക. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാട്ടിച്ചിരിക്കണം. അത് കാട്ടിച്ചിട്ട് പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇങ്ങനെ ഒന്ന് ചെയ്ത് വെക്കൽ കേട്ടോ. ഇങ്ങനെയൊക്കെ എല്ലാവരും ചെയ്ത് വെക്കലുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യലുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ മുട്ട് റോസ്റ്റ്ക്ക് ഇതേപോലെ ഉള്ളിയൊക്കെ വെട്ടിയിട്ടുണ്ട്, ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കണം. അപ്പോൾ അതൊന്ന് ചൂടാകട്ടെ. അപ്പോൾ ഞാൻ ഒന്ന് ഇതേപോലെ പരത്തിയാണ് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് വലിയ ചപ്പാത്തിയൊക്കെ കേട്ടോ. അപ്പോൾ വലുതെന്ന് പറയുമ്പോൾ അത്യാവശ്യത്തിനും കുഴപ്പമില്ലാത്ത രീതിയിൽ വലിയ ചപ്പാത്തിയൊക്കെ കയറാം. രണ്ട് ചപ്പാത്തിയൊക്കെ തിന്നാൽ ഇന്നെപ്പോലത്തെ ആൾക്കാർക്കൊക്കെ പള്ളം നിറയും. പിന്നെ കുഞ്ഞിപ്പൊക്കെ ആണെങ്കിൽ നല്ല കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിക്കൻ കടായി അങ്ങനത്തെ ബീഫ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരു 6 അങ്ങനെയൊക്കെ തിന്നും, അല്ലെങ്കിൽ ഏറി വന്ന ഒരു 4-5 അത്രയ്ക്ക്. പിന്നെ ആണുങ്ങളാകുമ്പോൾ അത്രക്ക് തിന്നും വേണ്ടേ. നമ്മൾക്ക് പെണ്ണുങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ തിന്നാൻ കഴിയൂല. ഇനി എല്ലാവരും എന്താണെന്നുള്ള എനിക്കറിയില്ല. എൻ്റെ കൂടെയൊക്കെ 2 ചപ്പാത്തി തിന്നാൻ കഴിയുള്ളൂ, അതിനപ്പുറമൊന്നും കഴിയൂല കേട്ടോ. പിന്നെ എൻ്റെ ചപ്പാത്തി നല്ല വലിയ ചപ്പാത്തിയാവും, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ചില ആൾക്കാർ ചെറിയ ചെറിയ ചപ്പാത്തിയാണ് ഉണ്ടാക്കുകയല്ലേ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ഈ റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിക്കാണ്ട് ഇതിക്കിട്ടെടുത്ത മസാലകൾ മഞ്ഞപ്പൊടി മുളകും പൊടി ഉപ്പുമാണ് ഇട്ടെടുക്കുന്നത്. പിന്നെ പച്ചമുളക് ഇവിടെ ഉണ്ടായിരുന്നില്ല, പിന്നെ കാന്താരിയാണ്. അപ്പോൾ ഞാനത് ഇട്ട് കൊടുക്കാനാവില്ല വിചാരിച്ചിട്ട് മുളകും പൊടിയാണ് ഇട്ടെടുത്തത്. അപ്പോൾ അത് ഏകദേശം ഒക്കെ വെന്ത് കഴിഞ്ഞിരിക്കണം. ഇനിക്ക് ഞാൻ മുട്ടം കൂടെ, അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ എല്ലാം കുത്തി ഒഴിച്ചുകാണ്ട് അല്ല മുട്ടയൊക്കെ എല്ലാം പൊട്ടിച്ചുകാണ്ട് ഇട്ടെടുത്ത് കൊണ്ടോ. ഭയങ്കര പേവുണ്ട് അല്ലേ, സാരല്ല പോട്ടെ. അപ്പോൾ ഇനി അത് നല്ലോണം ഒന്ന് അടച്ച് വെക്കുകയാണ്. അത് സിമ്മിലാക്കി വെച്ച് കണ്ടൊന്നും അല്ല കേട്ടോ, കുറച്ച് നല്ല ഫ്ലെയിമിലൊക്കെ ഇട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചപ്പാത്തിയൊക്കെ എല്ലാം പരത്തി എടുത്തേക്കണേ. പാത്രമൊക്കെ ആണെങ്കിൽ പിന്നെ ഇങ്ങനെ തിരിയരുത് കേട്ടോ, ഈ ചൂടില്ല ഭക്ഷണം ഇട്ടിട്ടാണ് അതങ്ങനെ. അപ്പോൾ ഇനി തിജ്ജ് പിടിപ്പിച്ചട്ടെ. അപ്പോൾ തിജ്ജ് രാവിലെ ഇങ്ങോട്ട് പിടിപ്പിച്ചാൽ വല്ലാതെ ഇങ്ങോട്ട് പൊടിയില്ലല്ലേ. അപ്പോൾ ആ നേരത്തുണ്ടൊരു ഈറ കടിച്ചാൽ കേട്ടോ. പിന്നെ ക്യാമറ പിടിച്ചത് അച്ചുവാണ്, ഓനെ സ്റ്റൂളൊക്കെ വെച്ച് അയിമൊക്കെ ആയിരുന്നു കണ്ടാട്ടോ പിടിച്ചത്. അപ്പോൾ ഓനോട് പിടിച്ചാൻ പറയുമ്പോൾ ഓന് ഒരു തുടിന്ന് പിടിച്ചുമ്പോൾ അതങ്ങനെ ഓനെ ഇലയിലേക്കേ പിടിച്ചത്, ഓന് തിജ്ജാണ് പിടിച്ചതന്നെ. പിന്നെ ഞാൻ ഇങ്ങോട്ട് മാറ്റി പിടിച്ചെന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പിടിച്ചത്. അപ്പോൾ നമ്മൾ ഓരോ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ. എനിക്ക് മാത്രമല്ല, ഈ യൂട്യൂബർ എന്നുള്ള കണക്കിന് യൂട്യൂബ് ചെറിയ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും വലിയ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് റെഡി ആയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ കുഞ്ചി ഞാൻ നല്ലോണം ഇങ്ങോട്ട് കുത്തിപ്പരത്തൊന്നുമില്ല കേട്ടോ. എന്നാൽ ചിലത് ഞാനവിടെ കുത്തിപ്പരത്തുന്നു. ഇടക്കിടക്ക് ഇങ്ങനെ ഈ നമ്മൾ ഈ മുട്ട പിഴിഞ്ഞതുപോലെ അതിന്ന് ഇങ്ങനെ കഷ്ണം കിട്ടാൻ കണ്ട രീതിയിൽ നമ്മളിങ്ങനെ ചപ്പാത്തി ഇങ്ങനെ കഴിക്കുമ്പോൾ കൂട്ടി കടിച്ച് തിന്നാനേ, അതൊരു രസമല്ലേ. അപ്പം അങ്ങനെ ഞാൻ ചെയ്യും.
പിന്നെ മുട്ടകൾ ചെറിയ ചെറിയ മുട്ടയായിരുന്നു, നാടൻ മുട്ടയാണ്, ഇവിടുത്തെ കോഴികളുടെ ഇട്ട മുട്ട തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ചെറിയ ചെറിയ മുട്ടയാണ്. അപ്പൊ ഞാനൊരു നാല് അഞ്ച് വല്യുള്ളി ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ അത് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനുള്ളൊരു മാറ്റമുണ്ട്. പിന്നെ ഗരം മസാല ഇവിടെ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇത് ഞാൻ ലാസ്റ്റ് ഗരം മസാല ഇട്ട് കൊടുക്കലുണ്ട്. പിന്നെ അവസാനമായിട്ട് ഇട്ടെടുക്കുന്ന സ്റ്റെപ്പാണ് മല്ലിച്ചപ്പ് ഇട്ടെടുക്കും. പിന്നെ എൻ്റെ മുന്നേ തക്കാളി ഇട്ടെടുത്തപ്പോൾ ഞാൻ കറിവേപ്പില ഇട്ടെടുത്തൊക്കെ കേട്ടോ, അതിൽ കാണുന്നില്ലല്ലേ, ആകെ രണ്ട് കരിവേപ്പിൻ്റെ ഉണ്ടായിരുന്നു. പുറത്താണെങ്കിൽ ഇഷ്ടംപോലെ കരിവേപ്പിൻ്റെ ഉണ്ട്, പക്ഷേ അതൊക്കെ പോയി നുള്ളിക്കൊണ്ടേ മടി, എന്താ ചെയ്യാം. അപ്പം ഇനി ലാസ്റ്റത്തെ സ്റ്റെപ്പാണ് പിന്നെ ഞാനതിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം അച്ഛനോട് അങ്ങോട്ട് പിടിച്ചേ ഇങ്ങോട്ട് പിടിച്ചേ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ, പാവം അതവിടെ നിന്നുങ്ങാണ്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ എന്ന് പറയുന്നത് വീഡിയോ എടുക്കാനെ കോല നല്ലോണം കിട്ടീന്, അത് ഓൽക്കൊരു രസം ഒരു കൗതുകമായിരുന്നു കേട്ടോ. ഇപ്പം പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്ന പരിപാടി നിർത്തണില്ല എന്ന് കണ്ടപ്പോഴേ ഇവനൊക്കെ അതിന് ഒഴിഞ്ഞു മാറി. ഇപ്പോൾ ഓൾക്ക് വീഡിയോ ഒന്ന് പിടിച്ചോ, നിങ്ങൾ ഇച്ചു വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ പിടിച്ചോളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോവും. അപ്പോൾ പിന്നെ ഒരാളെ സഹായം നമുക്ക് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ട്രൈഫോഡുമ്പോലും സെൽഫി സ്റ്റിക്കുമ്പോലും ഒക്കെ വെച്ചുകൊണ്ട് ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യല കേട്ടോ, അങ്ങനെ അങ്ങനെ പോകും, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ തന്നെ നമ്മളെ കറിയൊക്കെ റെഡിയായിട്ടുണ്ട്. അപ്പം നമുക്ക് ചപ്പാത്തിക്ക് നമുക്ക് ചുട്ടെടുക്കുക. കുഞ്ഞിപ്പാക്ക് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നേരത്തെ 8 മണിയാകുമ്പോൾ പോകണം. അപ്പോൾ വേഗം ചുട്ടെടുക്കുകയാണെങ്കിൽ അത് ചൂട് കൊടുക്കനെ തിന്നും. എന്ത് സാധനമാണെങ്കിൽ ചൂട് കൊടുക്കനെ കേട്ടോ നല്ലോണം തിന്നുള്ളൂ. ചൂടാറിക്കഴിഞ്ഞാൽ ഏറി വന്നാൽ ജസ്റ്റ് ഒന്ന്, അപ്പൊക്കെയാണെങ്കിൽ തീരെ തൊട്ടുമൊക്കെ തന്നെ അല്ല, ഇഷ്ടം തന്നെ അല്ല. അപ്പോൾ കുഞ്ഞിപ്പാക്ക് പിന്നെ എണ്ണയൊക്കെ പരത്തിയിട്ടുള്ളത് വേണം കേട്ടോ, സാധാ നോർമലി ഒന്നും പറ്റൂല, ഒന്നും ഇഷ്ടമല്ല. അപ്പം ഇനി എണ്ണയൊക്കെ പരത്തിയിട്ട്, അപ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും എണ്ണ പരത്തി ഉണ്ടാക്കണത് ചിലപ്പോൾ ഇഷ്ടമായിക്കോണമെന്നില്ല, ചില ആളുകൾക്ക് ഇഷ്ടമായിക്കോളും, അങ്ങനെയൊക്കെയാണല്ലോ അല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ എന്ന് വെച്ചാൽ ഇച്ച ഇഷ്ടമൊന്നുമില്ല കേട്ടോ, എണ്ണ പരത്തിയുള്ളതൊന്നും ഇച്ച ഇഷ്ടമല്ല. കാരണം മാക്സിമം നമ്മൾ എണ്ണ ഒഴിവാക്കാനാണ് നമ്മൾ നോക്കുക. പക്ഷേ കുഞ്ഞിപ്പാക്ക് അങ്ങനെയൊന്നുമല്ല, ചപ്പാത്തിമേലെ എണ്ണ വേണം. അപ്പോൾ അത് കണ്ടിട്ട് ചെറിയ മകനും ഇതേപോലെ അച്ഛനും എണ്ണ പരത്തിയാണ്ട് തന്നെ വേണം, അല്ലാത്ത ചപ്പാത്തി ആണെങ്കിൽ ഒന്നുമില്ല കേട്ടോ. പിന്നെ രണ്ടാമത്തോന് പിന്നെ ഞാൻ എന്ത് ചെയ്യും, അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഉമ്മ കുട്ടി തടി ഉള്ളതല്ലേ അങ്ങനത്തെ തിന്നണ്ടെന്നൊക്കെ പറയലാണ്. അപ്പോൾ കുഞ്ഞിപ്പാക്കുന്ന വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇത് പിന്നെ 8 മണിയാകുമ്പോഴേക്കിനും പോകണം. 12 മണിയാകുമ്പോഴേക്കിനും അവിടെ കട അടച്ചുകൊണ്ട് പിന്നെ ഫുഡ് കഴിക്കാൻ വന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞുകൊണ്ട് ഫുഡ് കഴിച്ചുകൊണ്ട് പിന്നെ പള്ളിക്ക് പോയിട്ട് അവിടുന്ന് നേരെ പണിക്കോല കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ അടിയിൽ കൂടി ഇതേപോലെ ചപ്പാത്തി ചുടണമൊക്കെ ഉണ്ട്. അപ്പോൾ കുഞ്ഞിപ്പാക്കുള്ളത് ഞാൻ ഒരു 3 എണ്ണം കൊടുത്തിക്കണേ, ബാക്കിയുള്ള ഇനി 2-3 എണ്ണം കൂടി കൊടുക്കട്ടെ, വേണമെങ്കിൽ തിന്നാം. അപ്പോൾ മറ്റോനും തന്നെ അവിടെ ചായയും കടിയും വേണമെന്നൊക്കെ പറഞ്ഞാൽ റെഡിയായി കുത്തിറക്കണോണ്ട് കേട്ടോ അച്ഛേ. അപ്പോൾ ഓനക്കും കൊടുക്കുക. അപ്പോൾ ഇത് ഒരു കൈ കൊണ്ടാണ് കേട്ടോ ക്യാമറ പിടിച്ചതും ചെയ്യുന്നതും ഇതൊക്കെ. അപ്പോൾ ഫോണ് അടുപ്പിക്ക് ചാടും എന്നുള്ളൊരു പേടി അതുകൊണ്ട്. ഏതായാലും ഇപ്പം ഇനി ബാക്കിയുള്ള പാടം കൂടി ചുട്ട് കൊടുക്കട്ടെ. തിന്നാണ്, ഒന്ന് വിട്ടുപോയി കാണിന്നില്ല ഇടത്തോള പനിയാസൊക്കെ. ടീച്ചർ കത്ത നിന്നാ പിന്നെ അനാക്കിന്റെ കത്തലാണ്, അല്ലെങ്കിൽ കേട്ടോ പെരുമ്പാമ്പൂതും പോലെ അങ്ങനെ ഊതണം. അപ്പോൾ നമ്മൾ ചോറും കൂട്ടാനൊക്കെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്, ചോറ് വെച്ചിക്കണ്. പിന്നെ അതേപോലെ മീനാണ്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇറച്ചിയില്ല കേട്ടോ, ഞങ്ങൾക്ക് സൺഡേ ആണ്. സ്പെഷ്യലൊക്കെ എന്തെങ്കിലും കൊണ്ടുവരല്ലേ, ചിക്കനോ അങ്ങനെ കായട്ട് എന്തെങ്കിലുമൊക്കെ. ബീഫ് പിന്നെ കൊണ്ടുവരല് പറ്റ നിർത്തിയിരിക്കണം, മറ്റേത് പരിപ്പിൻ്റെ കറിയാണ് കേട്ടോ. അപ്പോൾ അടുപ്പും വീതനൊക്കെ തുടച്ചിട്ടിരിക്കണ്. ഇനിയിപ്പോൾ ഇവിടെ ചോറ്റും കുടുക്കുണ്ട്, ആ ചോറ്റും കുടുക്കും കൂടെ ഒന്ന് സിങ്ങിൻ്റെ അവിടെ കൊണ്ടുപോയേക്കട്ടെ. അപ്പോൾ പാത്രം കൂടി കഴിക്കാണ്ട് ഇനി അടിച്ചൊരു തുടച്ചാൽ നമ്മളെ പണി ഇന്നത്തോടെ തീർന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഏകദേശം ലെവലേക്കാണ്. ഇപ്പോൾ ഞാൻ സിറ്റോട്ട് കടിച്ചു വരാൻ വേണ്ടിയാണ് വന്നിക്കുകയാണ് ഇവിടെ. പിന്നെ വന്നാൽ ഓരോരോ പേപ്പറിൻ്റെ കണ്ടം അതും ഇതൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും കേട്ടോ. പിന്നെ വലിയൊരു ഇതൊന്നുമില്ല, പൊടികളൊക്കെ ഇനി പാറാൻ ആകണമല്ലോ. അപ്പോൾ പിന്നെ കുറച്ചൊക്കെ തണുപ്പാകൊണ്ട് വലിയൊരു കുഴപ്പമില്ല. ഇതിപ്പോൾ എന്താ ഇന്നലെ സ്കൂളിൽ നിന്ന് കിട്ടിയൊരു നോട്ടീസാണ്. എന്തോ ഒരു കണ്ണ് പരിശോധന, സൗജന്യ കണ്ണ് പരിശോധനയൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ ഒരു നോട്ടീസാണ് കേട്ടോ. പിന്നെ ഇതുണ്ടെങ്കിൽ ഞങ്ങൾ പശക്കുപ്പിയാണ്, ഇതിൻ്റെ അടപ്പൊക്കെ അല്ലാവും ആയാലും എവിടെയെ കൊണ്ടുപോയിട്ടിരിക്കുന്നതാവോ, അത് പിഞ്ഞു വലിച്ചതിനും പറ്റുമോ. നദ എടുത്താണ് വലിച്ചെറിക്കണമെങ്കിൽ അപ്പോൾക്ക് എന്തെങ്കിലും ഒട്ടിച്ചാനും മുറിച്ചാനും ഒക്കെ ഉണ്ടാവും. ഇങ്ങനെയാണ് എല്ലാവരോടും ഉള്ള അവസ്ഥയൊക്കെ, ഇതൊക്കെ തന്നെ ഏക്കാരം വേണമെങ്കിൽ. അപ്പം തന്നെ വേഗം അടിച്ചു പറ്റട്ടോ, എന്നിട്ട് വേണം നമുക്ക് തുറക്കാനേ. അപ്പോൾ മക്കളെ, നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മളെ ഒരു പാട്ടോട് കൂടിയിട്ടാണ് നമ്മളെ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണത്. അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല. എന്നാലും ഒന്നുമില്ല. അരെ സപ്പോർട്ട് കറോ പോയാൽ പോലെ പോസത്തല്ലാത്തവർക്കും. ആ പ്ലീസ് സപ്പോർട്ട് കറോ, പ്ലീസ് സപ്പോർട്ട് കർണാ ചാഹിയേ, പ്ലീസ് സപ്പോർട്ട് കർണാ ചാഹിയേ. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുതേ. അപ്പോ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ടൊക്കെ വരുന്നത് വരേക്കും ആയിട്ടില്ലല്ലേ, പാട്ട് പാടണ്ടേ.
അപ്പോൾ നമ്മൾ പാടാൻ പറഞ്ഞാ അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച് പാട്ട് പാടിത്തരാം കേട്ടോ. നമ്മൾ വീഡിയോയിൽ പിന്നെ കട്ടിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, അങ്ങോട്ട് ഇടുകയാണ്. അപ്പോൾ പേവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒരു രസമല്ലേ. എല്ലാം പാടെ കട്ടിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതെ കൊണ്ടുവിടുമ്പോൾ ചിലർക്കത് വലിയ ഇഷ്ടമായിക്കൊള്ളുന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ ഇനി പാട്ടും കൂടി പാടിക്കും നമുക്ക്. വീഡിയോ വീഡിയോ കട്ട് ചെയ്യാന്നുള്ളത്, കട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ മക്കളെ നമ്മളിന്ന് പാടാന്ന് പറഞ്ഞ പാട്ട് ഒരു ഉമ്മാനെ കുറിച്ചിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പൊ അത് എത്രമാത്രം ശരിയാവും എന്നുള്ളത് എനിക്കറിയില്ല, കാരണം എനിക്ക് ജലദോഷം പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ തൊണ്ടക്ക് ചെറുതായിട്ടുള്ള ഒരു വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് പാട്ട് പാടുന്നതിനിടയിൽ ചിലപ്പോൾ സൗണ്ടൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മുൻകൂർ ജാമ്യം എടുക്കുകയാണ് കേട്ടോ. അപ്പോ എന്തായാലും നമുക്ക് പാടാം. ഉമ്മയെന്റെ പൊന്നുമ്മയാ, ശരിയല്ലേ പാടിയത്. ഉമ്മമാരെന്നും എല്ലാവർക്കും ജീവൻ തന്നെയാണ് അല്ലേ, ഉമ്മമാരാണെങ്കിലും വാപ്പാരാണെങ്കിലും കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മളെ പാട്ട് ഇന്നത്തേത്. പിന്നെ ജലദോഷം പിടിച്ചത് കൊണ്ട് വലിയൊരു രസമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പുതിയതായിട്ട് കാണുന്ന മുത്തുമണികളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ മുത്തുമണികൾക്കും അസ്സലാമു അലൈക്കും.